ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ മോഡ്. അടുത്ത കിടിലൻ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ എത്തിയേക്കുന്നത് നമ്മുടെ ലാലേട്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ജയിലിൽ ഇറങ്ങിയതിനു ശേഷം ഒരു മാത്യു തരംഗം തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും സൗത്ത് ഇന്ത്യ മുഴുവൻ ആ ഒരു ജയിലറിന്റെ തരംഗത്തിന്റെ കൂടെ തന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ അവരത്രയും ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് പുലിമുരുകനെ കുറിച്ചിട്ടാണെങ്കിലും അതുപോലെ ജനതാ ഗാരേജ് അതിനെ കുറിച്ചൊക്കെയുള്ള സംസാരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജയിലറിന്റെ ആ ഒരൊറ്റ ഒരു 3 മിനിറ്റ് കൊണ്ട് ലാലേട്ടൻ ഉണ്ടാക്കിയ സംഗതിയാണ്. കാരണം അത്രയും വലിയൊരു സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു ആ ഒരു ചില നമുക്ക് ആ ഒരു ഇൻട്രോയാണെങ്കിലും അതുപോലെ ലാസ്റ്റ് കാണിക്കുന്നതൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ കണ്ണിന്ന് മായാത്ത തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് ആയിട്ട് ഇങ്ങനെ കണ്ണിലിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് ലാലേട്ടൻ. അത്രയും നന്നായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്രയും നന്നായിട്ട് ഡയറക്ടർ നെൽസൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ മാത്യു തരംഗം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ലാലേട്ടൻ്റെ പുതിയ സിനിമയുടെ അനൗൺസ്മെന്റ് മോഷൻ പോസ്റ്റർ വന്നേക്കുന്നത്. നേര് എന്നാണ് സിനിമയുടെ പേര്. പിന്നെ അത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ അത് ഒന്നിച്ച് കാണാം. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഞാൻ വന്നേക്കുന്നത്. അപ്പൊ പിന്നെ ഓക്കെ. ബ്രെയിലിപിയാണല്ലോ ഇതല്ലേ, നല്ല ബീജിയാണ്. നേരെ നേരിൽ കാണാൻ seeking justice. Simple and humble ആയിട്ടുള്ള ഒരു മോഷൻ പോസ്റ്റർ ആണ്. നമ്മളിങ്ങനെ എന്താ അതിലിങ്ങനെ നമ്മൾ മുഴുകിയിരിക്കുന്ന തരത്തിലുള്ള ഒരു ബീജം കൊടുത്തിട്ട് ഒരു ആ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന തരത്തിൽ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇൻട്രസ്റ്റിംഗ് ആണ് വീഡിയോ. ഈ സിനിമ ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ വരുള്ളൂ. പക്ഷെ സിനിമ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ നമുക്ക് മുൻപ് ഉണ്ടായിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. ദൃശ്യത്തിനൊക്കെ സാധാരണ സിനിമ ഒരു കുടുംബകഥ, ഒരു ഇമോഷണൽ ഡ്രാമ അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ദൃശ്യം ഫസ്റ്റും സെക്കൻഡും എല്ലാം വന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഞെട്ടി തരിച്ചിരിക്കുന്ന സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടാണ് ജിത്തു ജോസഫ് എല്ലാ കാര്യങ്ങളും പറയുള്ളൂ. പക്ഷെ വരുമ്പോഴങ്ങനെ ആയിരിക്കില്ല. അത് തന്നെയാണ് നമുക്ക് ഈ സിനിമയിലും തോന്നുന്നത്. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഒരു മേക്കറെ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതൊരു രണ്ട് ഈ ചെറിയ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് സിനിമക്ക് കൂടുതലും ജിത്തു ജോസഫ് പ്രിഫർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇതിലാണെങ്കിൽ നേര്, ദൃശ്യം, പിന്നെ ലാലേട്ടനും ജിത്തു ജോസഫും ഒന്നിച്ചു വരുന്ന വേറൊരു സിനിമ എന്ന് പറയുന്നത് റാമാണ്. ആ റാമിലും അത് ഒരു സിമ്പിൾ പേരാണ്. നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ആവില്ല. നമുക്ക് അങ്ങനെ ഡിഫിക്കൽട്ട് പേരല്ല, പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പേരുകളാണ് സിനിമക്ക് ചൂസ് ചെയ്യുന്നത് ജിത്തു ജോസഫ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിഫറെൻ്റ് ആയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് നേര്. ആ പേര് കേൾക്കുമ്പോൾ അതിലെല്ലാം ഉണ്ട്. സീക്കിംഗ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നീതി തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രെയിൽ ലിപിയാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ബ്ലൈൻഡിൻ്റെ കഥയാണോ, അവർക്കാണോ നീതി തേടുന്നത് എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ദൃശ്യം 2 വന്നിട്ടുള്ള വക്കീലായി വന്നിട്ടുള്ള ശാന്തിയാണ്, ശാന്തി മായാദേവി. അവരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ജിതു ജോസഫും ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് രണ്ടുപേരും.
ആശീർവാദ് സിനിമാസ് ആണ് പുറത്തിറക്കുന്നത് സിനിമ. പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കാസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രിയാമണി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ അതുപോലെ സിദ്ദിഖ്, ജഗദീഷ്, പിന്നെ അനികയല്ല അനശ്വര രാജൻ, പിന്നെ ഗണേഷ്, അവരൊക്കെ പ്രധാന ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. വലിയൊരു കാസ്റ്റ് ഉള്ളൊരു സിനിമയാണ്. കുറച്ച് ഈ ഇത്രയും ആൾക്കാരുടെ പേര് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളൂ. അതുപോലെ ഈ ഓഗസ്റ്റ് 17-ാം തീയതി ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും. 25-ന്നോ ഓണത്തിന് ശേഷമാണ് ലാലേട്ടൻ സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ജിത്തു ജോസഫ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതൊരു സസ്പെൻസോ ത്രില്ലറോ ഒന്നുമല്ല, ഇതൊരു നോർമൽ ഒരു എന്താ പറയുക ഇമോഷണൽ ഡ്രാമ ആ ലെവലിൽ വരുന്ന ഒരു കോർട്ടുമായിട്ട് വരുന്ന ഒരു കോടതിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇമോഷണൽ ഡ്രാമയാണ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് സസ്പെൻസോ ത്രില്ലറോ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിക്കില്ല, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ല. നമ്മളെ പറ്റിക്കാൻ നോക്കുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നമുക്ക് മുൻപ് കണ്ടിട്ടുള്ള നമ്മൾ ദൃശ്യമൊക്കെ കണ്ടിട്ട് കോരിത്തരിച്ചിരുന്നതാണല്ലോ. അപ്പൊ ആ ഒരു പരിചയമൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ല. ഇതൊരു കിടിലൊരു സിനിമയാവാനുള്ള സാധ്യതയുള്ള സിനിമ തന്നെയാണ്. കാരണം ഈ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നന്നായിട്ട് ആ ഒരു ബ്രെയിൻ ലിപിയിൽ എഴുതിയതും അത് കണക്ട് ചെയ്ത് അത് പേരെഴുതിയതും ഒക്കെ നമുക്കങ്ങനെ മനസ്സിലാവുന്നുണ്ട്. ഒരു വമ്പൻ ഐറ്റം തന്നെയാണ് ലാലേട്ടനെ വെച്ചിട്ട് ജിത്തു ജോസഫ് ഇപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കിടിലൻ ഒരു സിനിമയാവുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ലാലേട്ടൻ്റെ കരിയറിലെ ഒരു കിടിലൻ സിനിമയായിരിക്കും. കുറേ കിടിലൻ സിനിമകൾ ലാലേട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകൾ വരുവാണ്. അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ, ലിജോ ജോസ് പെലിശ്ശേരിയുടെ. പിന്നെ അതുപോലെ ഋഷഭ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ റാം, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ റാം ജിത്തു ജോസഫിൻ്റെ, പിന്നെ അതുപോലെ കുറേ സിനിമകൾ നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ്റെ കരിയറിലേക്ക്. വേറൊരു തലത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ കൊണ്ടുവന്നിട്ട് കരിയറിനെ വേറൊരു തലത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം തന്നെയാണ് ലാലേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ സിനിമകളുടെ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നന്നാവട്ടെ. വേറൊരു എന്താ പറയുക മാത്യു തരംഗം അങ്ങ് ആഞ്ഞടിച്ച ഈ സമയത്ത് തന്നെ ഇനി വരുന്ന ഓരോ സിനിമകളും ഗംഭീരം ഗംഭീരമായി വരട്ടെ എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഈ നേരും അതിൻ്റെ ഭാഗമായിട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഈ മോഷൻ പോസ്റ്റർ എല്ലാവരും കണ്ടോ, എന്താണ് അഭിപ്രായം എന്നൊക്കെ അറിയിക്കണം കമൻ്റായിട്ട്. എൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കൂടി കമൻ്റായി അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.